മഹാവിഷ്ണുവിനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സ്തുതിക്കുകയാണ്. ദക്ഷന്റെ ഊഴം കഴിഞ്ഞു, ഇനി ഋത്വിക്കുകളുടെ ഊഴമാണ്. യാഗത്തിന് പങ്കെടുക്കാൻ വന്ന ആചാര്യന്മാരുടെ ഊഴം. ഋത്വിജ ഊജു, ഋത്വിക്കുകൾ പറഞ്ഞു. പ്രകൃതിയുടെ ഗുണങ്ങളോട് ചേർച്ചയില്ലാത്തവനും സർവൈശ്വര്യപൂർണനുമായ ഈശ്വര ഭഗവാൻ ശ്രീ ശിവന്റെ അംശാവതാരമായ നന്ദികേശ്വരന്റെ ശാപം ഹേതുവായി അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ലാതെ പോയി. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് സാഖ്യയോഗങ്ങളെയാണ്. സാഖ്യയോഗങ്ങളനുസരിച്ച് പുരുഷന് പ്രകൃതിയുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. പ്രകൃതിയുടെ ഗുണങ്ങളോട് ചേർച്ചയില്ലാത്തവനും പുരുഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആണ് എന്ന അർത്ഥത്തിലല്ല അത്. കോൺഷ്യസ്നസ്, അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്സിനെയാണ് പുരുഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അബ്സല്യൂട്ട് കോൺഷ്യസ്നസ്സിൻ്റെ സാമീപ്യത്തിൽ പ്രകൃതിക്ക് മാറ്റം സംഭവിക്കുകയാണ്. ഗുണ സാമ്യം ഉള്ള അവസ്ഥയിൽ നിന്ന് ഗുണ വൈഷമ്യമുള്ള അവസ്ഥയിലേക്ക് അത് മാറുകയാണ്. ഗുണങ്ങൾ അസന്തുലിതാവസ്ഥയിലാകുമ്പോൾ, ആകാൻ തുടങ്ങുമ്പോൾ പ്രകൃതി അവ്യക്തം എന്ന പേരോടുകൂടിയുള്ളതാകും. അതിൽ സാത്വഗുണത്തിൻ്റെ ആധിക്യം വരുമ്പം ബുദ്ധി ആയി അത് മാറും. അത് ബുദ്ധിയായിട്ട് മാറുമ്പോഴും പാല് തൈരായി മാറുന്നത് പോലെയല്ല. പ്രകൃതി പ്രകൃതിയായിട്ടിരുന്നു കൊണ്ടാണ് അതിൽ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. ആ ബുദ്ധിയിൽ, സത്വഗുണപ്രധാനമായ ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന പുരുഷൻ, അതായത് ബോധം, അതാണ് പിന്നീടുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. പക്ഷേ പ്രതിഫലനം മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവും ഈ പുരുഷനില്ല. വെള്ളത്തിൽ പ്രതിഫലിച്ച് കാണുന്ന ചന്ദ്രനെ പോലെയാണ്. ആ ചന്ദ്രന് വാസ്തവത്തിൽ വെള്ളവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പ്രകൃതിയുടെ ഗുണങ്ങളോട്, ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളോട്, പ്രകൃതിയുടെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വൈഷമ്യം ഉണ്ടാകാം. സന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അത് പലതായി തീരുന്നത്. പ്രകൃതിയുടെ ഗുണങ്ങളോട് ചേർച്ചയില്ലാത്തവനും സർവ ഐശ്വര്യപൂർണനുമായ ഈശ്വര ഭഗവാൻ ശ്രീ ശിവന്റെ അംശാവതാരമായ നന്ദികേശ്വരന്റെ ശാപം ഹേതുവായി അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ലാതെ പോയി. അപ്പം ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കണം. ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അനുഗ്രഹം കൂടിയേ തീരൂ. അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ, ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് മാത്രമേ അവരുടെ ബുദ്ധിയെ വേണ്ടതുപോലെ പ്രവർത്തിപ്പിച്ച് വേണ്ടത് അറിയുവാൻ കഴിയുകയുള്ളൂ. വിവേചന ബുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, വിവേകം ഉദിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ആ ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അങ്ങയുടെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ലാതെ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനത്തെ ബുദ്ധി ഇല്ലാതെ പോയപ്പം അവർ ഏതിലാണ് അവരുടെ ബുദ്ധിയെ വ്യാപരിപ്പിച്ചത്? യാഗാദി കർമ്മങ്ങളിൽ മാത്രം ബുദ്ധി ഞങ്ങൾക്കില്ലാതെ പോയി. മൂന്ന് വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ധർമ്മസംവർദ്ധകങ്ങളായ യാഗാദി കർമ്മങ്ങളിൽ മാത്രമേ ദുരാഗ്രഹികളായ ഞങ്ങളുടെ മനസ്സ് ചെന്നുള്ളൂ. ധർമ്മസംവർദ്ധകങ്ങളായ യാഗാദി കർമ്മങ്ങളിൽ മാത്രമേ ദുരാഗ്രഹികളായ ഞങ്ങളുടെ മനസ്സ് ചെന്നുള്ളൂ. ധർമാർത്ഥ കാമങ്ങളെ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധയൂന്നിയത്. ഞങ്ങൾ ആഗ്രഹിക്കേണ്ടതിനെ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് ദുരാഗ്രഹികളായി. ഏകമായതിനെയാണ് ആഗ്രഹിക്കേണ്ടത്, അതിന് ബുദ്ധി തെളിയണം. ബുദ്ധി തെളിയാത്തത് കൊണ്ട് പലതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു, പലതിനെയും ആഗ്രഹിച്ചു, അത് ദുരാഗ്രഹമാണ്. ആ യാഗാദി കർമ്മങ്ങളിൽ മാത്രമേ ദുരാഗ്രഹികളായ ഞങ്ങളുടെ മനസ്സ് ചെന്നുള്ളൂ. അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ മനസ്സ് പോയി. യാഗാദി കർമ്മങ്ങളുടെ അതിസൂക്ഷ്മമായ തലങ്ങളിലേക്കൊക്കെ ഞങ്ങളുടെ മനസ്സ് പോയി. പലത് എങ്ങനെ സ്വായത്തമാക്കണം എന്ന ചിന്തയിൽ യാഗാദി കർമ്മങ്ങളുടെ അതിസൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സ് പോയി. പക്ഷേ
അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങളുടെ മനസ്സ് വന്നില്ല. ഓരോ കർമ്മത്തിൻ്റെയും സഫലമായ അനുഷ്ഠാനത്തിന് ഓരോ അധിദേവതയെ അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഓരോ കർമ്മത്തിനും ഓരോ കർമ്മം ഫലിക്കുന്നതിനും ഓരോ അധിദേവത, ഓരോന്നിനും ഓരോ അധിദേവത, ഓരോന്നിനും ഉത്തരവാദികളായിട്ടുള്ള ഓരോരുത്തർ, ഇതെല്ലാം ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓരോ കർമ്മത്തിൻ്റെയും സഫലമായ അനുഷ്ഠാനത്തിന് ഓരോ അധിദേവതയെ അവിടുന്ന് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അത് നടത്തേണ്ട രീതികളും പാലിക്കേണ്ട മര്യാദകളും നിശ്ചയിച്ചിട്ടുള്ളതും അങ്ങ് തന്നെ. ആ വൈദിക കർമ്മങ്ങളെക്കുറിച്ച് ബാഹ്യമായ അറിവ് മാത്രമുള്ള ഞങ്ങൾ അങ്ങയുടെ സർവാത്മ തത്വത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു. അങ്ങാണ് ഇതെല്ലാം നിശ്ചയിച്ചത്, ഓരോന്നിനും ഓരോ പ്രാധാന്യം നിശ്ചയിച്ചത് അവിടുന്ന്. അത് മാറ്റാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നില്ല. ശ്രീരുദ്രന് കൊടുക്കേണ്ടതായിരുന്ന യാഗഭാഗത്തെ ഞങ്ങൾ ശ്രീരുദ്രന് കൊടുത്തില്ല. ഞങ്ങളതിൽ മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ആ വൈദിക കർമ്മങ്ങളെക്കുറിച്ച് ബാഹ്യമായ അറിവ് മാത്രമുള്ള ഞങ്ങൾ, അതിൻ്റെ അതിസൂക്ഷ്മമായ തലങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ അത് ബാഹ്യമായ തലമാണ് എന്നുള്ളത് അറിയാമായിരുന്നില്ല. അറിവ് മാത്രമുള്ള ഞങ്ങൾ അങ്ങയുടെ സർവാത്മ തത്വത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു. അങ്ങ് തന്നെയാണ് എല്ലാമായി നിൽക്കുന്നത് എന്ന തത്വം, സർവ ആത്മ തത്വം. സർവ ആത്മാക്കളും സർവസ്വരൂപങ്ങളും അവിടുത്തെ തന്നെ സ്വരൂപമാണ് എന്ന പരമമായ തത്വം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. എല്ലാം ഒന്നിൻ്റെ തന്നെ പല രൂപങ്ങളാണ് എന്ന വസ്തുത ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഓരോന്നും വെവ്വേറെയാണ് എന്ന് ഞങ്ങൾ ധരിച്ചു. യാഗാദി കർമ്മങ്ങളിൽ വളരെ നൈപുണ്യമുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്തവരായിരുന്നു. കാരണം അങ്ങയുടെ സർവാത്മ തത്വത്തെക്കുറിച്ച് ഞങ്ങൾ അജ്ഞരായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തെറ്റു മനസ്സിലാക്കുന്നു. ത്രിമൂർത്തികൾ മൂവരും അവിടുത്തെ വിവിധ സ്വരൂപങ്ങൾ തന്നെ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂന്നും ഒന്നിൻ്റെ തന്നെ മൂന്ന് ഭാഗങ്ങൾ മാത്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അജ്ഞാനത്താൽ അപരാധികളായി ഭവിച്ച ഞങ്ങളോട് ക്ഷമിച്ചാലും, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചാലും. ഓരോരുത്തരും സ്തുതിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ തലത്തിൽ നിന്നാണ് സ്തുതിക്കുക. ദക്ഷൻ സ്തുതിച്ചത് ദക്ഷൻ്റെ തലത്തിൽ നിന്ന്, ദക്ഷൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ തിരിച്ചറിവുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദക്ഷൻ സ്തുതിച്ചത്. ഋത്വിക്കുകൾ അവരുടെ തലത്തിൽ നിന്നാണ് സ്തുതിക്കുന്നത്. ഓരോരുത്തരും ഭഗവാനെ അവരുടെ തലത്തിൽ നിന്ന് നോക്കിക്കാണുകയാണ്. വേറൊരാളുടെ തലത്തിലേക്ക് എത്തി നോക്കി അവിടെ നിന്ന് കാണുകയല്ല ചെയ്യുന്നത്, അവരവരുടെ തലത്തിൽ നിന്നാണ് കാണുന്നത്. അത് നമുക്കൊരു സൂചനയുമാണ്. നമ്മൾ നമ്മളല്ലാതായി തീരേണ്ട ആവശ്യകതയില്ല ഈശ്വരനെ മനസ്സിലാക്കാൻ. ദക്ഷൻ ദക്ഷനല്ലാതായി തീരേണ്ട ആവശ്യകതയില്ല. ഋത്വിക്കുകൾ ഋത്വിക്കുകളല്ലാതെയാകേണ്ട ആവശ്യകതകളില്ല. ആരാണോ എന്താണോ അവിടെ നിന്ന് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാം. ഇനിയും അവിടെ ഉണ്ടായിരുന്ന സദസ്യർ, ആ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന സദസ്യർ പറയുകയാണ്. സദസ്യാ ഊജു, സദസ്യർ പറഞ്ഞു, ശരണാഗതന്മാരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് പാദപങ്കജങ്ങളിൽ അഭയം നൽകുന്ന ഭക്തരക്ഷക, ജനന മരണ ക്ലേശങ്ങൾ കൊണ്ട് ജടിലമായ സംസാരമാകുന്ന കൊടുങ്കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന അജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അവിടുത്തെ അനുഗ്രഹം കൂടാതെ ആ ഘോരവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ലേയില്ല. അഞ്ച് പ്രകാരത്തിലുള്ള ക്ലേശങ്ങൾ നിറഞ്ഞ ആ ഘോരാരണ്യത്തിൽ കൂടിയുള്ള യാത്ര ഒരിക്കലും സുഖകരമല്ല. ഏത് വഴിയിൽ കൂടി പോയാലും അന്ധകനാകുന്ന ഉഗ്രസർപ്പം കടിക്കാതെ വിടില്ല. ദ്വന്ദ്വഭാവങ്ങളാകുന്ന സുഖം ദുഃഖം വിശപ്പ് ദാഹം ശീതം ഉഷ്ണം ദ്വന്ദ്വഭാവങ്ങളാകുന്ന പടുകുഴികളിൽ വീഴാതിരിക്കാനും കഴിയില്ല. ദുഷ്ടജനങ്ങളാകുന്ന ക്രൂര മൃഗങ്ങൾ എപ്പോഴാണ് ചാടി വീഴുക എന്നറിയില്ല. ദുഃഖങ്ങളാകുന്ന കാട്ടുതീ പടർന്നു പിടിക്കാത്ത ഒരിടവുമില്ല. തുച്ഛങ്ങളും ക്ഷണികങ്ങളുമായ ലൗകിക സുഖങ്ങളെ അനുഭവിക്കാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹത്താൽ ഇന്ദ്രിയ സുഖലബ്ധിയാകുന്ന മരുപ്പച്ച അന്വേഷിച്ച് കാടാകെ അലഞ്ഞു തിരിയുന്നു. ശരീരം ഗൃഹം ധനധാന്യങ്ങൾ തുടങ്ങിയവയിൽ അഭിമാനം പൂണ്ട്
കാമവികാരത്താൽ പ്രേരിതനായി പ്രേരിതരായി ഈ കൊടുംവനത്തിൽ കൂടി ചരിക്കുന്ന മൂഢന്മാർക്ക് അങ്ങയുടെ പാദപത്മം തന്നെയാണ് രക്ഷാസ്ഥാനം. അത് ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനുഗ്രഹപൂർവമായ കടാക്ഷം കൂടിയേ തീരൂ. ഇപ്പം സദസ്യര് അവരുടെ തലത്തിൽ നിന്നാണ് സ്തുതിക്കുന്നത്. ആ സ്തുതി നമുക്ക് വിശദമായി കേൾക്കാം. അപ്പം ആ സ്തുതി ഒന്ന് കേട്ടു, ഇനി അതിനെ നമുക്കൊന്ന് വിശദീകരിക്കാം. സദസ്യർ പറയണം, അവർ ഋത്വികുകളല്ല, അതിൻ്റെ താഴെയുള്ളവരാണ്. അവർ പറയുകയാണ്, ശരണാഗതന്മാരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് പാദപങ്കജങ്ങളിൽ അഭയം നൽകുന്ന ഭക്തരക്ഷക. ശരണാഗതന്മാരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് ഭഗവാൻ തൻ്റെ പാദപങ്കജങ്ങളിൽ രക്ഷ നൽകുകയാണ്. ശരണാഗതന്മാർക്കാണ് രക്ഷ കിട്ടുക. ഈ ശരണാഗതന്മാരാരാണ്? ആരാണോ അവരുടെ ഞാൻ എന്ന ബോധത്തിൻ്റെ പരിമിതി അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത്, അവരാണ് ശരണാഗതരായി തീരുക. ബോധത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ബോധത്തിന് നമ്മളുടെ അല്പമായ ബോധത്തിന് അതീതമായ അനൽപബോധമുണ്ട് എന്ന ഒരു കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ശരണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ശരണം പ്രാപിക്കേണ്ടതായിട്ടുള്ളത് ഉണ്ട് എന്ന് അറിയാതെയാണ് അവനവൻ്റെ കഴിവിൻ്റെ പരിമിതികളെക്കുറിച്ച് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നത് എങ്കിൽ നിരാശയായിരിക്കും ഫലം. ജീവിതത്തിലെ ഡിപ്രഷൻ മുതലായ മാനസിക അസുഖങ്ങൾ ഉണ്ടാക്കാനും അത് ഇടയാക്കും. കാരണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും അവരുടെ കഴിവിൻ്റെ പരിമിതി മനസ്സിലാക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഇതിനോടകം നമ്മുടെ കഴിവുകളുടെ പരിമിതിയെ നാം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാകും. ആ തിരിച്ചറിവാണ് നമ്മളെ ശരണം പ്രാപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ശരണം പ്രാപിക്കേണ്ടതായിട്ടുള്ളത് എന്തോ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാകണം, അല്ലെങ്കിൽ ഡെസ്പറേറ്റായി പോകും, ഡിപ്രസ്ഡ് ആയിട്ട് പോകും, വലിയ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിൽ ചെന്ന് പതിക്കും. അതുകൊണ്ട് ഈ അറിവുകൾ ജീവിതത്തിൽ അനിവാര്യമാണ്. അല്ലാതെ വെറുതെയുള്ള ശാസ്ത്രജ്ഞാനം കൊണ്ട്, ആധുനിക ശാസ്ത്രജ്ഞാനം കൊണ്ട് മാത്രം മതിയാവുകയില്ല ജീവിതം അതിൻ്റെ പരിപൂർത്തിയിലേക്ക് എത്തിക്കുവാൻ. അതൊക്കെ യുക്തിസഹമായ അറിവുകൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. നമ്മളുടെ ബുദ്ധി കൊണ്ട് നാം അറിയുന്ന അറിവുകളെല്ലാം പരിമിതമായതാണ്. അതൊക്കെ നല്ലതുമാണ്. പക്ഷേ ജീവിതയാത്രാമധ്യത്തിൽ സ്വന്തം കഴിവുകളെ, കഴിവിൻ്റെ പരിമിതികളെ തിരിച്ചറിയുന്ന ഒരാൾക്ക് രക്ഷാമാർഗമായിട്ടുള്ളത് ശരണാഗതി മാത്രമാണ്. അതിന് ശരണം പ്രാപിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണം. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്വരുക്കൂട്ടലുകളാണ്. നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണെന്ന് വിചാരിക്കുക. നമ്മളെ യാത്രാ വേളയിൽ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ആഹാരം ഇതൊക്കെ കരുതുക സ്വാഭാവികമാണ്. എവിടെയാണ് കിടക്കുക, എത്ര ദൂരം യാത്ര ചെയ്യും, എന്തൊക്കെ എപ്പോഴൊക്കെ കഴിക്കും, ഇതിനൊക്കെ നമ്മൾ ഒരു ഒരു ഓർഡർ ഉണ്ടാക്കും. ഇതിന് വേണ്ടുന്ന കരുതലുകളും നമ്മൾ കരുതും. പണമാണെങ്കിൽ പണം, ആഹാരമാണെങ്കിൽ ആഹാരം, വെള്ളമാണെങ്കിൽ വെള്ളം. കിടക്കാൻ ഇടമില്ലാത്തിടത്തേക്കാണ് പോകുന്നതിൽ എങ്കിൽ കിടക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം, സ്ലീപ്പിംഗ് ബാഗ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ കരുതും. അത് ഇപ്പം ആവശ്യമുള്ളത് കൊണ്ടല്ല കരുതുന്നത്, യാത്ര തുടങ്ങുന്ന വേളയിൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ല വെള്ളം കരുതുന്നതും ആഹാരം കരുതുന്നതും മറ്റ് കരുതലുകൾ എടുക്കുന്നതും. യാത്രാമധ്യത്തിൽ അവ അനിവാര്യമായി വരും എന്ന തിരിച്ചറിവാണ് അത് മുൻകൂട്ടി നമ്മളോടൊപ്പം കൂട്ടാൻ നമ്മൾ തയ്യാറെടുക്കുന്നത്. അതേപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ
സ്വന്തം കഴിവുകളിൽ ഊറ്റം കൊള്ളുന്ന മനുഷ്യർ അവരുടെ കഴിവുകളുടെ പരിമിതിയെ അനുഭവത്തിലൂടെ തിരിച്ചറിയാതിരിക്കുകയില്ല. അങ്ങനെ തിരിച്ചറിയുന്ന അവസരത്തിൽ നിരാശയുടെ അഗാധഗർത്തങ്ങളിലേക്ക് വീണുപോകരുത് എന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കാൻ ഒരു പിടിവള്ളി അനിവാര്യമാണ്. ആ പിടിവള്ളി നേരത്തെ കരുതണം. ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഒരാളോട്. അപ്പോൾ ഭ്രാന്ത് പിടിച്ചാൽ പാട്ട് പാടും എന്നാണ് പറഞ്ഞത്. ഭ്രാന്ത് പിടിച്ച് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ പാട്ട് നേരത്തെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതല്ലേ? അതേപോലെയാണത്. അതുകൊണ്ട് ശരണാഗതി, ജീവിതത്തിൽ വിവേകപൂർവമായി ജീവിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയണത്. കുറച്ച് പ്രതിബദ്ധതയോടുകൂടി അവയർനെസ്സോടുകൂടി ജീവിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഒക്കെ അടിമയായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെയോ അങ്ങനെ ജീവിക്കുന്നവരുടെയോ കാര്യമല്ല ഈ പറയുന്നത്. മദ്യവും മയക്കുമരുന്നും എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, നമ്മളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന, നമ്മളുടെ സ്വത്വബോധത്തെ ഇല്ലാതെയാക്കുന്ന എന്തും മയക്കുമരുന്നും മദ്യവും പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് അവധാനതയോടുകൂടി സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇത് തിരിച്ചറിയേണ്ടതാണ്. അവരുടെ യാത്രാമധ്യത്തിൽ, ജീവിതയാത്രാമധ്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കരുതിക്കൂട്ടി വയ്ക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. അപ്പം ഇവിടെ അതാണ്, ശരണാഗതന്മാരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് പാദപങ്കജങ്ങളിൽ അഭയം നൽകുന്ന ഭക്ത രക്ഷക, ആശ്രയിക്കുന്നവരെ മാത്രമേ അദ്ദേഹത്തിന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആശ്രയിക്കാത്തവരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. അദ്ദേഹം തന്നെയാണ് ഈ പലതായി തീർന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം മാനിക്കും. അതുകൊണ്ട് ആശ്രയിക്കുന്നവരെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അഭയം നൽകുന്ന ഭക്തരക്ഷക, ജനന മരണ ക്ലേശങ്ങൾ കൊണ്ട് ജടിലമായ സംസാരമാകുന്ന കൊടും കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന അജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അവിടുത്തെ അനുഗ്രഹം കൂടാതെ ആ ഘോരവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഈശ്വരാനുഗ്രഹം കൊണ്ടു മാത്രമേ രക്ഷയുള്ളൂ എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ സദസ്യന്മാർ. മരണക്ലേശങ്ങൾ കൊണ്ട് ജടിലമായ സംസാരമാകുന്ന കൊട്ടുംകാട്ടിൽ കൂടി. ഇതൊരിക്കൽ ജനിച്ച് ഒരിക്കൽ മരിക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജനന മരണങ്ങളുടെ ഒരു ആവർത്തനമാണ് നമ്മുടെ ജീവിതം. ആ ജനന മരണങ്ങളാകട്ടെ ക്ലേശകരങ്ങളും ആണ്. ആ ജനന മരണ ക്ലേശങ്ങൾ കൊണ്ട് ജടിലമായ സംസാരമാകുന്ന കൊടുങ്കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന അജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അവിടുത്തെ അനുഗ്രഹം കൂടാതെ ആ ഘോരവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ലേയില്ല, രക്ഷപ്പെടാൻ സാധിക്കില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. 5 പ്രകാരത്തിലുള്ള ക്ലേശങ്ങൾ നിറഞ്ഞ ആ ഘോരാരണ്യത്തിൽ കൂടിയുള്ള യാത്ര ഒരിക്കലും സുഖകരമല്ല. യോഗശാസ്ത്രത്തിലാണ്, ഈ പതഞ്ജലിയുടെ യോഗസൂത്രത്തിലാണ് ഈ 5 പ്രകാരത്തിലുള്ള ക്ലേശങ്ങളെ വിശദീകരിക്കുന്നത്. ഭാഗവതം ശരിക്കും സാംഖ്യയോഗാധിഷ്ഠിതമായ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ സാംഖ്യയോഗങ്ങൾ മനസ്സിലാക്കാതെ ഇതിനെ കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ പഞ്ചക്ലേശങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അത് വേണ്ട. 5 പ്രകാരത്തിലുള്ള ക്ലേശങ്ങൾ നിറഞ്ഞ ആ ഘോരാരണ്യത്തിൽ കൂടിയുള്ള യാത്ര ഒരിക്കലും സുഖകരമല്ല. ഏതു വഴിയിൽ കൂടി പോയാലും അന്ധകനാകുന്ന ഉഗ്രസർപ്പം കടിക്കാതെ വിടില്ല. ഏതു വഴിയിൽ കൂടെ പോയാലും മരണം
പിടികൂടും. ദ്വന്ദ്വഭാവങ്ങളാകുന്ന പടുകുഴികളിൽ വീഴാതിരിക്കാനും കഴിയില്ല. ദ്വന്ദ്വഭാവങ്ങളുടെ പടുകുഴിയിൽ ഈ ദ്വന്ദ്വമാണ്, ഈ ഈ ഭേദഭാവനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിൻ്റെ പടുകുഴിയിൽ വീഴാതിരിക്കാനും കഴിയുകയില്ല. ദുഷ്ടജനങ്ങളാകുന്ന ക്രൂരമൃഗങ്ങൾ എപ്പോഴാണ് ചാടി വീഴുക എന്ന് അറിയില്ല. പരമമായതിൽ നിന്ന് അകറ്റുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല. ദുഃഖങ്ങളാകുന്ന കാട്ടുതീ പടർന്നു പിടിക്കാത്ത ഒരിടവും ഇല്ല. തുച്ഛങ്ങളും ക്ഷണികങ്ങളുമായ ലൗകിക സുഖങ്ങളെ അനുഭവിക്കാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹത്താൽ ഇന്ദ്രിയ സുഖലബ്ധിയാകുന്ന മരുപ്പച്ചയന്വേഷിച്ച് കാടാകെ അലഞ്ഞു തിരിയുന്നു. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം തുച്ഛമായതാണ്. അത് ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടുമുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയ സുഖം ശാശ്വതമായി ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം. ഈ ശാശ്വത ഇന്ദ്രിയ സുഖം എന്നുള്ളതൊരു മരുപ്പച്ചയാണ്, ഒരു മിറാഷാണ്, ഒരിക്കലും ആരും പ്രാപിക്കാനിടയില്ലാത്ത ഒരു കാര്യമാണ്. അത് കിട്ടാനാണ് നമ്മൾ ഈ യത്നിക്കുന്നത്. അനൽപമായ സുഖം അല്പമായതിൽ തേടുകയാണ് അല്പബുദ്ധികളായ നമ്മൾ. ശരീരം, ഗൃഹം, ധനധാന്യാദികൾ തുടങ്ങിയവയിൽ അഭിമാനം പൂണ്ട് ഇതൊക്കെയാണ് എൻ്റേത്, മുഴുവനും എൻ്റേതാണെന്നിരിക്കെ അതിൽ ചിലതു മാത്രമാണ് എൻ്റേത് എന്ന് ധരിച്ച് അതിൽ അഭിമാനം കൊള്ളുകയാണ്. അഭിമാനം പൂണ്ട് കാമവികാരത്താൽ പ്രേരിതനായി, എൻ്റേതാക്കണം, എനിക്കുള്ളതാക്കണം എന്നുള്ള വികാരത്താൽ പ്രേരിതനായി ഈ കൊടുംവനത്തിൽ കൂടി ചരിക്കുന്ന മൂഢന്മാർക്ക് അങ്ങയുടെ പാദപത്മം തന്നെയാണ് രക്ഷാസ്ഥാനം. വേറെ ഒരു രക്ഷാസ്ഥാനവുമില്ല. അത് ലഭിക്കണമെങ്കിൽ, ആ പാദപത്മകജങ്ങളാകുന്ന രക്ഷാസ്ഥാനം ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനുഗ്രഹപൂർവമായ കടാക്ഷം കൂടിയേ തീരൂ. ഈശ്വരനെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ ആഗ്രഹിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈശ്വരൻ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കൊക്കെ, ഇത് പറയുന്ന എനിക്കും ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കിത് പറയാനും കേൾക്കാനും സാധിക്കുകയില്ല.